നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ജെ കെ സോളിന്റെ ഏറ്റവും പുതിയൊരു എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഇൻഡെക്സ് മാർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പല വിദ്യാർത്ഥികളും എന്താണ് ഇൻഡെക്സ് മാർക്ക്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള പലതരത്തിലുള്ള ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിന്റെ ആവശ്യകത എന്താണെന്നും നമ്മുടെ ഡിഗ്രി അഡ്മിഷനിൽ എന്താണ് ഇൻഡെക്സ് മാർക്കിന്റെ റോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥി കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇൻഡെക്സ് മാർക്ക് എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ഡിഗ്രി അഡ്മിഷനിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് എന്താണ് ഇൻഡെക്സ് മാർക്ക്? ഇൻഡെക്സ് മാർക്ക് നമ്മളെ പ്ലസ് ടു സോറി ഡിഗ്രി അഡ്മിഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഒരു എക്സാമ്പിൾ വഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യമായിട്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളുണ്ട്, രണ്ട് ഫ്രണ്ട്സാണ്. അവർ രണ്ടുപേരും പ്ലസ് ടുവിൽ ഒരേ സ്ട്രീമിൽ ഒരേ സ്കൂളിൽ പഠിക്കുകയാണ്. അങ്ങനെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ ഒരാൾക്ക് 936 മാർക്കും മറ്റേയാൾക്ക് 950 മാർക്കും കിട്ടിയിരിക്കുന്നു. രണ്ടുപേരും ഡിഗ്രിക്ക് ഒരേ കോളേജിൽ ഒരേ വിഷയത്തിന് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അതിൽ 936 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ കിട്ടിയത്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇൻഡെക്സ് മാർക്കിന്റെ സ്വാധീനത്താൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ബോണസ് മാർക്കായിട്ട് NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ NCCക്ക് കൂടി പങ്കെടുത്തിരുന്നു അല്ലെങ്കിൽ NSSന് പങ്കെടുത്തിരുന്നു. അങ്ങനെ 936 കൂടെ അദ്ദേഹത്തിന്റെ ബോണസ് മാർക്കായ 15 മാർക്ക് ആഡ് ചെയ്യുകയും 951 മാർക്ക് ടോട്ടലായിട്ട് ഇൻഡെക്സ് മാർക്കിൽ വരികയും മറ്റുള്ള മറ്റേ 950 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിയേക്കാൾ ഒരു മാർക്ക് കൂടുതലായിട്ട് ഇൻഡെക്സ് മാർക്കിൽ വരികയും അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇതാണ് ഇൻഡെക്സ് മാർക്കിന്റെ നമ്മളെ ഡിഗ്രി അഡ്മിഷനിൽ വരുന്ന സ്വാധീനം, അതിന്റെ ഉപകാരം. സോ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വ്യത്യസ്ത തരത്തിലാണ്. അതിന്റെ ഓരോ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ട് ഇൻഡെക്സ് മാർക്ക് എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്വാധീനം എന്താണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബോണസ് മാർക്ക്. ബോണസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിൽ NCC NSS SPC അതേപോലെ തന്നെ എക്സ് സർവീസ് ജവാന്മാരുടെ മക്കൾ അവർക്ക് ഡിഗ്രിയിലേക്ക് അഡ്മിഷൻ ടൈമിൽ ഒരു ബോണസ് മാർക്കായിട്ട് 10, 15 അതുപോലെ 20 മാർക്കായിട്ട് ലഭിക്കുന്നതാണ്. NCC NSSന് 15 മാർക്കും എക്സ് സർവീസിന് 15 മാർക്കും ലഭിക്കുന്നു. അതേപോലെ NCC എ ലെവൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 18 മാർക്കും NCC ബി ലെവൽ ആൻഡ് സി ലെവൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 20 മാർക്കുമാണ് ബോണസ് മാർക്കായിട്ട് ലഭിക്കുന്നത്. പ്ലസ് ടു മാർക്കിനോടൊപ്പം ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ മാർക്കും അതേപോലെ തന്നെ ബോണസ് മാർക്കും ആഡ് ചെയ്തുകൊണ്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്ലസ് ടുവിൽ നമുക്കറിയാം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാറ്റഗറിയിലായിട്ട് 3 പാർട്ടുകളിലായിട്ട് ടോട്ടൽ 6 സബ്ജക്ട്സ് ആണ് കേരള സിലബസിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം തുടങ്ങിയ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പോകുന്നു. ബാക്കി 4 വിഷയങ്ങളാണ് അദ്ദേഹം എടുത്ത സ്ട്രീമുകളിലുള്ള ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോമേഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ വരുന്നത് ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ CA വരുന്നുണ്ട്, അതുപോലെ അക്കൗണ്ടൻസി എക്കണോമിക്സ് എന്ന 4 ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അപ്പോൾ BCOM ഒരാൾ ഡിഗ്രിയിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അവർ പ്ലസ് ടുവിൽ നമ്മൾ കൊമേഴ്സ് വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് മാർക്കായിട്ട് നമുക്ക് 50 മാർക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ പ്ലസ് ടു സ്റ്റഡീസിൻ്റെ തുടർ പഠനമാണ് ഡിഗ്രി മുഖേന നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് പ്ലസ് ടുവിലെ സപ്പോർട്ടിംഗ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ് എന്ന് ചുരുക്കം. അതുപോലെ മറ്റൊരു കോമൺ ഡൗട്ടാണ് CBSE പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൽ ടോട്ടൽ മാർക്കായിട്ട് 500 മാർക്കും അതേപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് 1200 മാർക്കുമാണ് എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 500 മാർക്ക് കിട്ടിയ CBSE വിദ്യാർത്ഥികളുടേത് എന്ത് ചെയ്യും എന്നുള്ളത് പറയുകയാണെങ്കിൽ അവരുടേത് 500 മാർക്കിനെ 1200 കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1200 കൺവേർട്ട് ചെയ്യാൻ 500 400 കിട്ടിയ ഒരാൾക്കാണെങ്കിൽ 400 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 1200 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം 950-960 എന്ന ലെവലിൽ വരുന്നതായിരിക്കും. അങ്ങനെ 1200 കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് അവർ ഇൻഡെക്സ് മാർക്കിലേക്ക് പ്ലസ് ടു മാർക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലസ് ടു മാർക്ക് പ്ലസ് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ സപ്പോർട്ടിംഗ് മാർക്ക് പ്ലസ് അതേപോലെ തന്നെ ബോണസ് മാർക്ക്. അപ്പോൾ ഈ മൂന്ന് കാര്യം എന്താണ് ബോണസ് മാർക്ക്, പ്ലസ് ടുവിലെ ഓപ്ഷണൽ സബ്ജക്റ്റും അതിൻ്റെ മാർക്ക് എന്താണ്,
അതേപോലെ തന്നെ പ്ലസ് ടുവിന്റെ സി ബി എസ് ഇ കേരള സ്റ്റേറ്റ് സിലബസിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ എം ജി യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും ഇൻഡെക്സ് മാർക്ക് സംബന്ധിച്ച അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള വിശദമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ബി എ ആർട്സ് വിഷയങ്ങൾക്കും സയൻസ് വിഷയങ്ങൾക്കും ബികോം വിഷയങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നത്. അതിന് സപ്പോർട്ടിംഗ് മാർക്കിൽ ചില ഡീവിയേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ പ്ലസ് ടുവിലെ മാർക്ക് മൊത്തത്തിൽ പരിഗണിക്കില്ല, ഓപ്ഷണൽ സബ്ജക്ട് മാത്രമേ പരിഗണിക്കുള്ളൂ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആ വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.